യോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് അഗൈൻ ഗായ്സ്. നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ റീസൈക്ലിംഗ് സെന്റേഴ്സ് സിമുലേറ്ററിന്റെ മറ്റൊരു കിടുക്കാച്ചി എപ്പിസോഡുമായിട്ട്. പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഗെയിം നിങ്ങൾക്ക് മനസ്സിലാവും, അഥവാ കാണത്തരുവാണെങ്കിൽ വെൽക്കം ടു ദ ചാനൽ ഗായ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മൾ ഇവിടെ ഒരു റീസൈക്ലിംഗ് സെന്റർ നമ്മൾ വാങ്ങിക്കുകയുണ്ടായി. സോ വാങ്ങിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന മിഷൻ ആണ് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്രഷർ ഗായ്സ്. അപ്പൊ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ റീസൈക്കിൾ ചെയ്യാനുള്ള പ്രോഡക്റ്റുകളും ഷോപ്പുകളും എല്ലാം നമ്മൾ റെൻറ്റിനെടുക്കാം. അവിടെ നിന്ന് പോയിട്ട് കുപ്പകൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മൾ റീസൈക്ലിംഗ് ചെയ്ത് താണ്ടെ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് വിൽക്കും ഗൈസ്. വിറ്റ് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ താണ്ടെ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രക്ക് എന്ന് പറയുന്നത്. ഈ ട്രക്കിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ പോയിട്ട് നമ്മൾ സാധനം കൊണ്ടുവന്നിട്ട് താണ്ടെ ഈ ഒരു കൺവെയർ ബെൽറ്റ് വഴിയിട്ട് അത് റീസൈക്ലിംഗ് ചെയ്ത് കുപ്പകൾ മാറ്റും. അതിന് നമ്മൾ താണ്ടെ ഇവിടെ ഒരു ജോലിക്കാരനെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഓഫീസാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ ഓഫീസിനകത്ത് വന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ പറ്റും കേട്ടോ. നമുക്ക് കോൺട്രാക്ട് എടുക്കാൻ പറ്റുന്ന ഇത് കണ്ടോ, നമുക്ക് ഒരു കോൺട്രാക്ട് വന്നിട്ടുണ്ട്. 48 പേപ്പർ ആണ് നമുക്ക് കൊടുക്കാനുള്ള കോൺട്രാക്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കും ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഡീൽ അങ്ങ് എടുക്കാം. കാര്യം നമ്മളതിൽ കുറച്ച് പ്ലാസ്റ്റിക്കുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഡീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $361 ആണ് ഗൈസ് ഈ ഡീലിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ ഉള്ള ഡോളർ എന്ന് പറയുന്നത് $112 ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ $112 ആണ് നമ്മളിൽ ആ കൂടിയുള്ള. നമുക്കിവിടെ വീണ്ടെങ്കിൽ ഇനിയും സ്റ്റാഫിനെ നിർത്താൻ പറ്റും, പക്ഷേ അതിനായിട്ട് നമ്മൾ ലെവലപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സ്റ്റോറിയിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മേടിച്ചതാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്രഷർ. ഇനി നമുക്ക് വുഡിൻ്റെ കിടപ്പുണ്ട്, ഗ്ലാസിൻ്റെ കിടപ്പുണ്ട്, മെറ്റലിൻ്റെയും കിടപ്പുണ്ട് ഗൈസ്. ഇതേപോലുള്ള കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻസ് നമുക്ക് മേടിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ ഒരു കോൺട്രാക്ട് എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു സ്ക്രാപ്പ് ഡീൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ഗ്ലാസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് 40% ഉണ്ട്, ഇവിടെ 56% പ്ലാസ്റ്റിക് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ $97 നമ്മൾ ഈ ഡീൽ അങ്ങ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ഒരുപാട് അവിടെ നിന്ന് കിട്ടും. സോ നമ്മൾ ആ ഡീൽ എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലൊക്കേഷനിലോട്ട് പോയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് പറക്കണം ഗൈസ്. ഓക്കെ, പ്ലാസ്റ്റിക് മാത്രമല്ല അതിൽ നിന്ന് കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റണം. നമുക്ക് മെഷീന് മേടിക്കണം. മെഷീൻ മേടിച്ചാൽ മാത്രമേ ഇത് റീസൈക്കിൾ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അതുവരെയായിട്ടും നമുക്ക് അതാണ്ട് ഇത് ഇങ്ങനെ കൊണ്ട് വച്ചു കൊടുക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് പറയാൻ മറക്കരുത്. സോ നിങ്ങളുടെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമ്മുടെ വോണ്ടർസ് പാണ്ട എന്ന് പറയുന്ന ചാനൽ മൈൻക്രാഫ്റ്റിൻ്റെ ഇപ്പോൾ എപ്പിസോഡെല്ലാം ആ ഒരു ചാനലിലാണ് കിടക്കുന്നത്. ആ ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. വാണ്ടറസ് പാണ്ട ഗൈസ്. ഓക്കെ, വെറും സിമ്പിൾ നെയിമാണ്, ഇത്തിരി കൂടെ കട്ടിയായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ നമുക്ക് പേരൊക്കെ മാറ്റാം കേട്ടോ. പിന്നെ ഞാൻ ചാനലിൽ താഴെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം, നിങ്ങൾക്ക് അപ്പം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നാളെ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇത് വഴിയൊക്കെ ഡെയിലി കയറുക. ഓക്കെ, നമ്മൾ വണ്ടിയിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദേ, എന്നിട്ട് ഗോ അടിച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ എത്തും കേട്ടോ. ഓക്കെ, ഈസ് ഫൈനലി നമ്മൾ നാളെ ആ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഷോപ്പിലാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ വരുന്നത്. ഷോപ്പിൻ്റെ പേര് അങ്ങോട്ട് മാറുന്നതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നാളെ ഈ കിടക്കുന്ന കുപ്പളാണ് പറക്കാനുള്ളത്. ഈ കുപ്പറക്കിയിട്ടുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡോർ തുറന്നിട്ടേക്കാം. ഓക്കെ, എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് കൊടുക്കണം. നമുക്ക് ഇതിൽ നിന്ന് പ്ലാസ്റ്റിക്കാണ് കൂടുതലായിട്ട് കിട്ടുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് മൊത്തം നമുക്ക് പറക്കണം. എന്നിട്ട് ഈ വലിയ വലിയ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്തോട്ട് എടുത്താൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ അടിയിലത്തെ ബാഗ് ഉണ്ടോ അത് ഫുള്ളാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഫുള്ളാവുന്ന നേരത്ത് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം ഗൈസ്. കണ്ടോ, സീ അടിക്കാൻ നേരത്ത് അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം നമ്മൾ ഇട്ടതുണ്ടോ. അതേപോലെ ഇങ്ങനെ എറിഞ്ഞ് കൊടുത്താൽ മതി, അവിടെ പോയി കിടന്നോളൂ. ഇതെല്ലാം നമുക്ക് അവസാനം എടുത്തുകൊണ്ട് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അങ്ങ് എടുത്തേക്കാം ഗൈസ്. ഈ ഇവിടെ കുറേ പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റങ്ങളാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് പറക്കട്ടെ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ള, ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് ഗൈസ്. ഇതെല്ലാം നമുക്ക് കാശ് കിട്ടുന്ന ഐറ്റങ്ങളാണ് കേട്ടോ. ഇപ്പോഴും കിട്ടുമില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഈ സാധനങ്ങളെല്ലാം വിറ്റ് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് ഗൈസ്. കണ്ടോ, ഏറെക്കുറെ എൻ്റെ ഇപ്പോൾ ബാഗ് വീണ്ടും ഫുള്ളായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാഗ് ഫുള്ളായി കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊടുക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ അതങ്ങ് എടുക്കട്ടെ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. വീണ്ടും നമ്മൾ പോയി സാധനം എടുക്കണം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഫൈനലി നമ്മൾ ഫാക്ടറിയിൽ തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് താണ്ടെ ഈ സാധനം ഇവിടെ നിന്ന് പറക്കിയങ്ങ് ഇടാൻ പറ്റും. നമ്മുടെ ജോലിക്കാർ വരുന്നുണ്ട് കേട്ടോ, അവനും കൂടെ സഹായിക്കും.
സോ അത് മാത്രമല്ല, നമുക്ക് ഇവൻ്റെ ജോബ് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. ഇപ്പം ഇവ ഇവിടെ നിന്ന് പറക്കി ഇട്ടല്ലോ, പറക്കി ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവനെ കൊണ്ട് തന്നെ ഈ റീസൈക്ലിങ് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് അത് കുറച്ചും കൂടി ഹെൽപ്പ് ആയിരിക്കും. അപ്പോൾ അവ നിന്ന് പറക്കട്ടെ, എന്നിട്ട് അവസാനം നമുക്ക് ഇവനെ മറ്റേ ജോലിക്ക് വിടാം. ഗൈസ് നമ്മൾ സാലറി കൊടുക്കുന്നതല്ലേ, അപ്പോൾ അവ കുറച്ച് പണിയെടുക്കട്ടെ. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് താണ്ടെ സോർട്ട് വേസ്റ്റ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നേരെ ഇവിടെ പോയിട്ട് സോർട്ടിങ് തുടങ്ങും. ഗൈസ് ഇതാ ഇവിടെ വന്നിട്ട് അവൻ സോർട്ടിങ് തുടങ്ങിക്കോളും കേട്ടോ. പിന്നീട് ഈ സാധനം ഞാൻ എടുത്തുകൊണ്ട് പോയി ആ ക്രഷറിലിട്ട് സെറ്റാക്കിയാൽ മാത്രം മതി ഗൈസ്, വേറെ ഒരു പണിയില്ല കേട്ടോ. ആൻഡ് നമ്മളിൽ ഇപ്പോൾ $15 ഉള്ളൂ. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ട് ഗൈസ്, ഒന്നും പറയാല്ല കേട്ടോ, നമ്മൾ പെട്ടേ ഗൈസ് പ്ലാസ്റ്റിക്. ഓക്കെ, ഈ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു മെഷീനിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മെഷീനിൽ ഇടാൻ നേരത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് റീസൈക്ലിങ് ചെയ്ത് വരും കേട്ടോ. നമുക്ക് താണ്ടെ ഇവിടെ വന്നിട്ട് ഇതിൽ ടോട്ടലി 25 kilo ആണ് ടോട്ടൽ നമ്മളെ ഉള്ളത്. 25.4 kilo ആണ് ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം ഗൈസ്. ഓക്കെ, ഇപ്പം 24 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും. 25 kilo പോയിൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ താണ്ടെ ഇങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ കിടന്ന് താണ്ടെ ഇപ്പം ഔട്ട് വരും കേട്ടോ. ഈ സാധനം നമ്മുടെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം ഗൈസ്, ഇതാണ് ഇതിനകത്തോട്ടങ്ങ് കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അപ്പോൾ നാണ്ടെ ഇതിൽ 30 നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സാധനം ഇവിടെ എങ്ങനെ ഇരുന്നോളൂ, ഒരു 30 വെച്ചിട്ട് വീണ്ടും നാണ്ടെ ഈ ഒരു പലക എടുത്തിട്ടുണ്ടല്ലോ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടും കൂടെ സ്റ്റോർ ആയിക്കോളും ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള പേപ്പർ എല്ലാം ആയി ഗൈസ്, പ്ലാസ്റ്റിക് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. 41, 42 ഐറ്റം ആയിട്ടുണ്ട് കേട്ടോ. അതെ ഒരു പ്രശ്നമില്ല, നമ്മുടെ ഡീല് കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. സോ ഇങ്ങോട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതിൽ 20, ഇതിലൊരു 30 ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് നാട്ടെ ഈ സാധനം ഉണ്ടല്ലോ ഗൈസ്, ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് ഇറങ്ങാം, എന്നിട്ട് ആ ഡീൽ അങ്ങ് കൺഫേം ചെയ്യാം ഗൈസ്. അപ്പോഴത്തേക്കും നമുക്ക് $300 ആണ് ഗൈസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നമ്മൾ ഇതാണ്ട് ഇവിടെ വന്നിട്ട് ഡീൽസിൽ കോൺട്രാക്റ്റ് ഉണ്ടോ, അതിനകത്ത് നാട്ടെ ഈ ഡെലിവറി കൊടുത്തു മതി കേട്ടോ. നമ്മൾ കൊടുത്തു, നമുക്ക് ഏകദേശം $376 നേരത്തെ നമ്മളെ എമൗണ്ടും കൂടെ കൂട്ടി $376 നമ്മളതിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ$600 വേണം ഗൈസ്. അപ്പോൾ നമ്മളതിൽ പൈസ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കോൺട്രാക്റ്റും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പോകുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പേപ്പറിൻ്റെ എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പേപ്പർ നമുക്ക് ഒരു 48 കൊടുക്കണം. അപ്പോൾ ആ ഡീലും കൂടെ അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പേപ്പറിൻ്റെ ഡീലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പേപ്പറും ഉണ്ട് ഗൈസ്. ഓക്കെ, പേപ്പറും കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അധികം ഇല്ലെങ്കിലും കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഒരു ഡീലും കൂടെ പോയി കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും കൂടെ കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാട്ടെ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ പേപ്പർ. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം സെറ്റിങ്സ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്, അതും കൂടെ പറയണം കേട്ടോ. ഓ, ഇത് 1.4 kilo ഉള്ളു ഗൈസ്. അപ്പോൾ 1 kilo ഉള്ളു കേട്ടോ. ഇത് നമുക്ക് ഇങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്ത് റൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 1.4 kilo ഉള്ളു ഗൈസ്. ഓ, ഇപ്പം നമ്മളെ കൊണ്ടുവച്ച റീസൈക്ലിങ് സാധനങ്ങളെല്ലാം മാറ്റണം. അത് തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പുതിയൊരു ഡീൽ എടുക്കാം ഗൈസ്. എന്നിട്ട് പോയിട്ട് വീണ്ടും പേപ്പറും കാര്യങ്ങളും കൂടുതലുള്ള ഏരിയ നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ പേപ്പർ കൂടുതലുണ്ടോ, ഇതിനകത്തും പേപ്പർ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് റീഫ്രഷ് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഓൾ റൈറ്റ് ഗൈസ്, അങ്ങനെ നേരെ വെളുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പുതിയതായിട്ട് നോക്കാമേ. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് അറിയാൻ പറ്റും, ഇതിൽ പേപ്പറാണ് നമുക്ക് വേണ്ടത്. പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റല്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റല്, അതായത് ഇതിനകത്ത് പേപ്പറുണ്ട്. 42% പേപ്പറാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡീലാണ് എടുക്കേണ്ടത്. ബാർഗെയിൻ ചെയ്യാൻ പറ്റുമല്ലേ, വെയിറ്റ്, നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. $85, ഞാനൊരു $60 കൊടുക്കാമേ. $65 പറയുന്നുണ്ട്, $9 കൊടുക്കാം. അപ്പം നമുക്ക് ആ ഡീല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. $69 നമുക്ക് ആ ഡീല് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനും പറ്റും ഗൈസ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ കൊടുത്ത കിട്ടുന്ന പൈസയ്ക്ക് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അയ്യോ. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. ഓ, ഇത് പുതിയ സ്ഥലമാണ്, ഇത് പെട്രോൾ പമ്പാണ് കേട്ടോ. സോ ഇവിടെ കുറേ കുപ്പ അടപ്പുണ്ട്, ഇതെല്ലാം അങ്ങ് എടുക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പുതിയൊരു സ്ഥലത്തോട്ട് തിരിച്ച് വരുന്നത് കേട്ടോ. ഇത്രയും നാൾ വേറെ ഏതൊക്കെ ഏരിയകളായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള പേപ്പറാണ് ഗൈസ്, പേപ്പർ കുപ്പയാണ് കേട്ടോ. ആൻഡ് ആ സാധനമാണ് നമുക്ക് എടുക്കേണ്ടത്. പിസയുടെയൊക്കെ കവർ കിടക്കുന്നത് കേട്ടോ, ഇതെല്ലാം നമുക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളതാണ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ദാണ്ടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പറക്കി വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫാക്ടറിയിലോട്ട് തിരിച്ചു പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡാണ് ചെയ്യുന്നത്. നമ്മൾ ഡോർ തുറന്നു കൊടുത്താൽ മതി, നമ്മുടെ ചെറുക്കൻ വന്നിട്ട് അതങ്ങ് പറക്കിയിട്ടുള്ളു. അപ്പം ഞാൻ അവനെയും കൂടെ ഒന്ന് സഹായിക്കുന്നുണ്ട് ഗൈസ്, ഞാൻ അത്ര കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനല്ല കേട്ടോ. സോ ഞാൻ ദാണ്ടെ ഞാനും കൂടെ പറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവനെ ഇപ്പം തന്നെ റീസൈക്കിളിൽ സോർട്ട് ചെയ്യാനായിട്ട് അങ്ങ് വിട്ടേക്കാം. അപ്പോൾ അവിടെ വന്നിട്ട് അവൻ ആ സോർട്ടിങ് തുടങ്ങിക്കോളൂ. അപ്പോൾ എനിക്കിത് പറക്കി ഇങ്ങോട്ട് ഇടാവുന്നതേ ഉള്ളൂ ഗൈസ്. ഓക്കെ, പെട്ടെന്ന് സോർട്ട് ചെയ്തോ, പെട്ടെന്ന് സോർട്ട് ചെയ്തോ, പേപ്പർ ഇഷ്ടം പോലെ വേണം. കമോൺ കമോൺ.
ഒന്നും കൂടെ ഉണ്ടോ? അത് സോർട്ട് ചെയ്തില്ലേ നീ? ഇങ്ങോട്ട് കൊടുത്തേക്കാം, റെഡ് കൊടുത്തേക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്, അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതെല്ലാം കംപ്ലീറ്റ് ഇനി താഴെ വീഴട്ടെ, എന്നിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. അപ്പം ടോട്ടൽ നമ്മളെ 9 ആയുള്ളൂ കേട്ടോ. അതിൻ്റെ നമുക്ക് ഇനി ഒരുപാട് വേണം ഗൈസ്. ഓ, നമുക്ക് തികഞ്ഞില്ല കേട്ടോ. ടോട്ടൽ 12 ആയിട്ടുള്ളൂ ഗൈസ്, 12 ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ് ഗൈസ്, ഇപ്പം ടോട്ടൽ 18 ആയുള്ളൂ. ഇനി നമുക്ക് ഇഷ്ടം പോലെ പേപ്പർ വേണം. അപ്പം നമ്മൾ ഒരു ഡീലും കൂടെ എടുക്കേണ്ടി വരും. പേപ്പർ കൂടുതലായിട്ടുള്ള ഡീല് തന്നെ നമുക്ക് വേണം കേട്ടോ. ക്രാപ്പ് ഡീല്, ഇതിനകത്ത് കുറച്ച് പേപ്പറുണ്ട്. നമുക്ക് ഇതും ബാർഗെയിൻ ചെയ്യാം. 26% ഉള്ളൂ കേട്ടോ പേപ്പറ്, നമുക്ക് ബാർഗെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യമേ തന്നെ ഒരു 60 പിടിക്കുവാണേ. $60 പിടിച്ചിട്ടുണ്ട്. ഓ എടാ, 101 പറ്റുള്ളൂ, മാക്സിമം 101 കേട്ടോ. ഓക്കെ, നമുക്ക് 101 കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ നേരത്തെ പറഞ്ഞ ഡീലിനെക്കാട്ടി കുറച്ചും കൂടി പൈസ കുറഞ്ഞാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡീൽ എടുത്തിട്ടുണ്ട്, $101. ഓക്കെ, ഇത് പുതിയ സ്ഥലമാണ് കേട്ടോ, പുതിയ സ്ഥലമാണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇവിടെയും കുറച്ച് പേപ്പറേ ഉള്ളൂ കേട്ടോ, ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് പേപ്പർ കുറച്ചേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നിടത്തോളം നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഓൾ റൈറ്റ് ഗൈസ്, അങ്ങനെ തന്നെ ഇവിടത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വണ്ടിക്കകത്ത് കൊണ്ടിട്ടാൽ മതി. ഓ, ഇവിടെ നിന്ന് ചാടിയാൽ ചാവില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇതെല്ലാം അങ്ങ് എടുത്തിട്ട് നോക്കട്ടെ. ഓക്കെ ഗൈസ്, കംപ്ലീറ്റ് ആയി, ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നേരെ ഫാക്ടറിയിലോട്ട് തിരിച്ചു പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ പ്ലാസ്റ്റിക്കും കൂടെ ഇരിപ്പില്ലേ, പ്ലാസ്റ്റിക്കും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇതിനകത്ത് കുറച്ച് അധികം പ്ലാസ്റ്റിക് ഇരിപ്പുണ്ട്, ആ പ്ലാസ്റ്റിക്കും കൂടെ അങ്ങ് എടുത്തേക്കാം. അപ്പോൾ വീണ്ടും പേപ്പർ കുറവാടാ, നമുക്ക് എടുത്ത ഡീലിനുള്ള കൊടുക്കാനില്ല. എന്തായാലും 3 ഉണ്ട് ഗൈസ്, ആ 3 നമ്മൾ ഡീല് കൊടുത്താൽ മതി. ഡേ 2 ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാണ്ട് 2 ദിവസത്തിലോട്ട് വന്നിട്ടുണ്ട്. 4th സോറി. അപ്പോൾ 4th നമുക്ക് പുതിയ സ്ക്രാപ്പ് ഡീൽസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഊ, ഇതെവിടെ ഗ്ലാസ്, ഏറ്റവും കൂടുതൽ ഗ്ലാസ്സാണ് ഗൈസ്. പേപ്പറിൻ്റെ കുറവാണ് ഗൈസ്, നമുക്ക് പേപ്പറിൻ്റെ കുറവാണ്, 21% ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് നമുക്ക് വേണ്ട സാധനം കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് ബാർഗെയിൻ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് 70 സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്, $70. ഓക്കെ യെസ്, $82 അവനെ കിട്ടി തന്ന് കേട്ടോ ഡീൽ ചെയ്ത്. അപ്പോൾ $82 നമുക്കിത് മേടിക്കാൻ പറ്റും ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ, നമുക്ക് പുതിയ എന്തൊക്കെയാ അൺലോക്ക് ആയിട്ടോ, ലോക്ക് പിന്നൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഒരു വർക്കറിനെ കൂടെ ഇടാം, ന്യൂ ഏരിയ അൺലോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കിപ്പോൾ അൺലോക്ക് ആയിട്ടോ, ലെറ്റ്സ് ഗോ. തിരിച്ചെത്തിയിട്ടുണ്ട്, ഇവനെ സോർട്ടിങ്ങിനായിട്ടെങ്കിൽ വിട്ടേക്കെ, എന്നിട്ട് ഞാൻ സോർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇവനെ പകുതിയുള്ള സാധനം ഉണ്ടല്ലോ ഗൈസ്, ഇവനെ ഇപ്പോഴേ വിട്ട് കഴിഞ്ഞാൽ ഇവൻ പെട്ടെന്ന് സോർട്ട് ചെയ്തങ്ങ് തീർക്കുക, എന്നിട്ട് ആ വരുന്ന സാധനങ്ങൾ അവിടെ വേസ്റ്റായി കിടക്കും. അപ്പം ഞാൻ തന്നെ പോയി സോർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് തന്നെ സോർട്ട് ചെയ്യാം ഗൈസ്, അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓ ഗൈസ്, അപ്പോൾ ടോട്ടലായിട്ട് 34 ആയതുള്ളൂ കേട്ടോ. ഇനിയും നമുക്ക് ഇഷ്ടം പോലെ വേണം. ഓ, 48 ഞാൻ കരുതി 38 എടാ, അതാണ് നേരത്തെ 8 മതി എന്ന് പറഞ്ഞോ ഗൈസ്. നമുക്ക് ഒരുപാട് വേണം ഇനിയും. ഓ, അതേപോലെ തന്നെ നമുക്ക് പുതിയ കുറേ സാധനങ്ങൾ അൺലോക്ക് ആയില്ല, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. 2 ഉണ്ട് ഗൈസ്, ഇവന് 1 ഉള്ളൂ. അപ്പോൾ ഇവനെ ഫയർ ചെയ്തിട്ട് പുതിയ ആളിനെ വെച്ചാലോ. ഓക്കെ, നമുക്ക് പുതിയ ആളിനെ വെച്ചേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അവനെ ഞാൻ ഫയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഗൈസ് നോക്കട്ടെ. നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ എന്തെങ്കിലും, ഓ, ഈ സാധനമൊക്കെ വിൽക്കാൻ പറ്റുന്നതാണ്, പക്ഷേ നമ്മളിപ്പോൾ വിൽക്കുന്നില്ല. നമുക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഓ, ഇതിലൊക്കെ നല്ല എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആ സാധനമൊന്നും വന്നില്ല ഗൈസ് നമുക്ക്. ഓ നൈസ്, കുഴപ്പമില്ല കുഴപ്പമില്ല. നമുക്ക് ഇവിടെ പുതിയതായിട്ട് സ്ക്രാപ്പ് ഡീൽസിൽ എന്തെങ്കിലും പേപ്പറിൻ്റെ കൂടുതലുണ്ടോ? ഒന്നുമില്ല ഗൈസ്, ഇനി അടുത്ത ദിവസം ആവേണ്ടി വരും കേട്ടോ പേപ്പർ ഡീൽ കൂടുതലാവണമെങ്കിൽ. സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ ഡീൽസുകളൊക്കെ എടുത്തു, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ അതെന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം. ഇത് കുറച്ചും കൂടി ഇരുന്ന് നമ്മൾ സെറ്റാക്കി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പുതിയൊരു ജോലിക്കാരനെയും കൂടെ വെച്ചിട്ടുണ്ട്, പക്ഷേ സെയിം ആളെ തന്നെയാണ് കേട്ടോ, ലെവൽ കൂടിയതാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വരെ ഒരു കിടുക്കാച്ചി ഗെയിം ആയിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ, ടാറ്റ, ആൻഡ് ലവ് യു ഗൈസ്. ആൻഡ് നമ്മുടെ വാണ്ടർസ് പാണ്ടയിൽ പുതിയൊരു ഗെയിമിൻ്റെ ഗെയിം പ്ലേയും കൂടെ കിടപ്പുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കില്ല കേട്ടോ. താൻ ലിങ്ക് ഇട്ടേക്ക്. How heavy is that? Light work and the bass on the track on my face in the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple miles running around like the hate in the gaff.